നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ഇടിയപ്പത്തെക്കാളും വിലയില്ലേ പ്രേമേ ഒരു മനുഷ്യ ജീവന്? അല്ലടാ സിദ്ധു, ഈ മനോഹരന് ബന്ധുക്കൾ ആരുമില്ലേ? അല്ല, മരുമകൾ അനാഥയാണല്ലോ. മരുമകൻ ആകാൻ പോകുന്നവനും അനാഥൻ. അല്ല, ഈ മനോഹരനും അങ്ങനെ തന്നെയാണോ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, മൊത്തത്തിൽ മനോഹരമായ ഒരു അനാഥ ഫാമിലി. വല്ല ഉരുളുപൊട്ടലിൽ ഒലിച്ചു വന്നതായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. പതി അറിഞ്ഞോളൂ. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ എന്നാ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ആർക്ക് അപകടം പറ്റിയാലും ഞാൻ സഹായിക്കും. അതെന്റെ കൊടിയ ശത്രുക്കളാണെങ്കിൽ പോലും. അത് ചേച്ചിക്കറിയാലോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നടന്ന ഒരു അപകടമല്ല, എ ക്രിസ്റ്റൽ ക്ലിയർ മർഡർ അറ്റംപ്റ്റ്. ഈ ലോറി തന്നെയാണോ സുധിയാടന്റെ ജീവൻ എടുത്തതെന്നും ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. ചോദ്യവും പറച്ചിലും സംശയങ്ങളും ഒക്കെ തീർന്നെന്ന് കരുതുന്നു. അപ്പൊ ശരി. നീ നോക്കിക്കോ, ഇനി ആ ലോറിയെ അവളെ തേടി വരും. ദേവിക സ്കൂട്ടർ ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണേന്ന് അവളോടൊന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ. പെങ്ങളെ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ, സന്ധ്യയായില്ലേ? ഇന്നിനി മരുമോ മരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ അറിഞ്ഞൂടെ ശങ്കരേട്ട, അമ്മയുടെ കാത്തിരിക്കുവാണെന്ന്. പെങ്ങളെന്താ കൊച്ചു കുട്ടികളെ പോലെ? മരുമോന്റെ അവസ്ഥ പെങ്ങൾക്ക് അറിഞ്ഞൂടെ? പെങ്ങളെ, ഇന്നൊരു ദിവസം കൊണ്ട് ഓണം തീരുന്നില്ലല്ലോ. 5 ദിവസത്തെ ഓണമില്ലേ ഉത്രട്ടാതി വരെ? അതിനിടയ്ക്ക് ഒരു ദിവസം മരുമോ വരും. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ മിണ്ടത്തില്ല അവനോട്. സാമ്പ്രാണിക്കുടിയിലെ ദേവൂട്ടി അമ്മ പിണങ്ങിയിരിക്കായിരുന്നു. ഇതമ്മക്ക്, ഇത് ശങ്കർമാവന്. ഈ ഓണത്തിനും അക്ഷരമോള് വന്നില്ല അല്ലേ മോനെ? അക്ഷരയ്ക്ക് ചില ഓണം പരിപാടികളുണ്ട്. ഓണം ഇനിയും കിടക്കല്ലേ പെങ്ങളെ, അടുത്ത കൊല്ലം വരും. എന്റെ സിറ്റുവേഷൻ അമ്മയ്ക്ക് അറിയാലോ. ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും സങ്കടപ്പെടുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്. ഞാൻ ഇപ്പൊ തന്നെ മടങ്ങുകയും ചെയ്യും. ഇനി അതിന്റെ പേരിൽ പിണങ്ങരുത്. ഒരുപിടി ചോറ് പോലെ ഉണ്ടാകും, നീ മടങ്ങുവാണോ? അമ്മേ, സദ്യ ഒക്കെ ഉണ്ടാ നിന്ന കടത്തു വെള്ളം അതിന്റെ പാട്ടിന് പോവും. പ്രത്യേകിച്ച് ഇന്ന് തിരുവോണ. അത് ശരിയാ. എനിക്കെന്റെ അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള മതി. പരിപ്പും നെയ്യും ഒക്കെ കൂട്ടി നല്ലൊരു ഉരുളയിങ്ങ് തന്നേ. വേഗം. അടിപൊളി. ആ
മതിയമ്മേ. വരാതെ പിന്നെ നീ ഇവിടെ കിടക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റൂടാ മരുവാൻ. അമ്മ അവളെ അച്ഛന് വീട്ടിലല്ലേ. എന്തായാലും മരുമോനെ, ഈ സങ്കടങ്ങൾക്കിടയിലും ആശ്വസിക്കാനുള്ള ഒരേയൊരു വകയതാ, ഇതുവരെ അടച്ചു വെച്ചിരുന്ന മനസ്സ് അക്ഷരങ്ങോട് തുറന്നു, മനസ്സിന് സ്നേഹത്തിന്റെ വാതിൽ തുറന്നു. മരുമോനെ എന്നോടും പെങ്ങളോടൊക്കെ അക്ഷരങ്ങൾക്ക് ഇപ്പോൾ വലിയ സ്നേഹ. പക്ഷെ ശ്രുതിമോൾ അവിടെയില്ല, അതാ പെങ്ങളുടെ സങ്കടം. ശ്രുതിമോളെ കൊതിതീരെ ലാളിക്കാമല്ലോ എന്ന് കരുതി കൂടിയാ പെങ്ങൾ വന്നത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രുതിമോളെ പോയി കാണാമാവ. തൽക്കാലം മോളുടെ സുരക്ഷയാ പ്രധാനം. ആരാ മരുമനെ നമുക്ക് ഇത്ര ശത്രുക്കൾ? എന്റെ മോള് പോയി, ഇപ്പോ മരുമോനെ അക്ഷര മോളെ കെണി വെച്ച് കുടുക്കി. ആരാ ശത്രു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കുത്തിക്കേറി മലത്തിയാന. അമ്മാവാ, ഇപ്പോൾ ഒരു കത്തി പിടിക്കാനുള്ള കൈപ്പാങ് ഉണ്ടടാ. സാമ്പ്രാണി കുടിശാങ്കരന്. അതൊന്നും വേണ്ട അമ്മാവ, ചിലര് ചില കളികൾ തുടങ്ങി വെച്ചു, ഞാനായിട്ട് തീർത്തോളാം. എന്നാലും മരുമോനെ, നീ കേസ് ഏറ്റെടുക്കണ്ടായിരുന്നു. ഒരു കേസ് ഏറ്റെടുക്കാൻ എത്ര പേര് വേണേലും കിട്ടില്ലേ? കാശ് കൊടുത്താ പോരെ, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കുമായിരുന്നല്ലോ. ആ ഡോക്ടറെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞേനെ. അതൊന്നും വേണ്ട മാവ, സത്യം കോടതിയിൽ വിജയിച്ചോളൂ. അമ്മ അറിഞ്ഞിരുന്നു അമ്മാവൻ ഇങ്ങോട്ട് വരുന്ന കാര്യം. പെങ്ങളോട് ഞാൻ പറഞ്ഞില്ല മരുമോനെ. പറഞ്ഞാൽ ചിലപ്പം അവൾ വരണമെന്ന് ആഗ്രഹം പറയും. വന്നാൽ അവക്ക് സഹിക്കോളാം മരുമോനെ, നിന്നെ ഈ വേഷത്തിൽ കണ്ട. അതെ അമ്മാവ, കൊണ്ടുവരാതിരുന്നത് നന്നായി. ഞാൻ പുറത്തു വരുമ്പോ എന്നെ അമ്മ കണ്ടാ മതി. ആ മരുമോനെ, ഞാൻ വന്നതേ ഒരു കാര്യം കൂടി പറയാനാ. എന്താ അമ്മാവ? ആരൊക്കെയോ നമ്മുടെ പിന്നാലെ ഉണ്ടെന്നൊരു തോന്നൽ. ഇന്നലെ പാതിരാത്രിക്കും സാമ്പ്രാണിക്കൊടിയിലെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരാളനക്കം ഉണ്ടായിരുന്നു. വാക്കത്തിയായിട്ട് ഞാൻ ഇറങ്ങിയതാ, പക്ഷെ ആരെയും കണ്ടില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പം മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ ചെരുപ്പിന്റെ അടയാളം കണ്ടു. ആരോ വലിച്ചെറിഞ്ഞ വീടിക്കുറ്റികളും കണ്ടു. അമ്മാവൻ സൂക്ഷിക്കണം. എനിക്കെന്ത് പേടിയാടാ, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. അതിപ്പോ കാലം വന്നാലും ശങ്കരൻ വാക്കത്തി ഒന്ന് വീശും, വീശിയിട്ടേ പോകും. മോനെ നീ സൂക്ഷിക്കണം, ശത്രുക്കൾ ജയിലിൻ്റെ ഉള്ളിലും വരും. അതുകൊണ്ട് ഉറക്കത്തിലും ഉൾക്കണ്ണ തുറന്നിരിക്കണം. ശത്രുവിൻ്റെ കാലടി ഒച്ചയ്ക്ക് മരുമോനെ നീ കാതോർത്തിരിക്കണം. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, കോടി ഉടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ.
ഓണം പോയല്ലോ, ഓണം പോയല്ലോ, ഓണം പോയല്ലോ, അയ്യോ ഓണം പോയല്ലോ. ഉണ്ണി പറക്കണ്ടേ നമ്മക്കുണ്ണി പറക്കണ്ടേ. ഒരാള് വന്നിട്ട് ചെകുത്താൻ കുരിശ് കണ്ടുപോലെ പാഞ്ഞങ്ങ് പോയി. അവരോട് പോയി പണി നോക്കാൻ പറ ശരത്തേട്ടാ.